Learn stock trading with Milliondots. To know more, link in description. അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ. വൈജയന്തിമാല പോലും പറയില്ലല്ലോ, അത്രയ്ക്ക് അഹങ്കാരമാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊരു അഹങ്കാരമായിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്കിഷ്ടമില്ല, ഞാൻ വരില്ല. അത് തന്നെ പിള്ളേരെന്തിനും തയ്യാറായി നടക്കുന്നുണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഒരു പ്രശ്നവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, ഇല്ല എന്നാണ്. നീ വലിയ വലിയവളാകും, വളരെ വലിയ പ്രശസ്തയാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അച്ഛൻ അങ്ങോട്ട് സിനിമയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹം എം എസിനെ പോലെയൊക്കെയുള്ള ഒരു വലിയ പാട്ടുകാരിയാകുക എന്നുള്ളത് മാത്രമാണ്. അവനെ ജീവിതം എന്ന് പറയണത് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നതല്ല. ആ സമയത്തൊക്കെ കുടുംബം ശരിക്കും നോക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു മോഡേൺ ഡ്രസ് ഇട്ടോ ഞാൻ ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടേ ഇല്ല. ഒരു പടം ചെയ്തിട്ടുണ്ട്, സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട്. നമുക്ക് അങ്ങനെ ചേച്ചിയെ കേൾപ്പിക്കാനേ വയ്യ. അയ്യോ, എനിക്കും വയ്യ. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, മോനെ കൊണ്ടുവന്നില്ലേ മോഹൻലാലിനെ? എനിക്ക് സ്വന്തം മകനെ പോലെയാണ്, ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തം മോനാണ്. നമസ്കാരം. മലയാള സിനിമയ്ക്ക് 90 വർഷത്തിൻ്റെ ചരിത്രമാണുള്ളത്. ഈ 90 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ സംഭവിച്ച സംഭവ വികാസങ്ങൾ സിനിമയിലുള്ളത് എല്ലാവർക്കും അറിയാം. അവരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ല അമ്മ, ഏറ്റവും നല്ല ഐശ്വര്യമുള്ള അമ്മ, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ സ്നേഹനിധിയായ അമ്മ എന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നൊരു ഉത്തരവുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കവിയൂർ പൊന്നമ്മ ചേച്ചി. നമസ്കാരം ചേച്ചി, ബ്യൂട്ടിഫുൾ മൈൻഡ്സിലേക്ക് സ്വാഗതം. ചേച്ചി ഇന്ന് വാഗോണ്ട് വിളിക്കുമെങ്കിലും മനസ്സിനൊരു മാതൃത്വം അമ്മയാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത്. മലയാള സിനിമയിലെ നസീർ സാറ്, എനിക്കൊന്ന് സത്യം മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരുടെയും അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തൊട്ട് വരാം. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു സ്റ്റേജിൽ കയറുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് വരുന്നത് 14-ാമത്തെ വയസ്സുള്ളപ്പോഴാണെന്ന്, ശരിയാണ്? അതെ. നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു അതോ പാട്ട് പാടാനാണ് ചേച്ചി? എനിക്കൊരു 5 വയസ്സപ്പം സംഗീതം പഠിച്ചിരുന്നു. 11-ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം എൽ പി ആർ വർമ്മയാണ് ലാസ്റ്റ് സംഗീതം പഠിപ്പിച്ചത്, ഗുരു ഗുരു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് സംഗീത കച്ചേരികളൊക്കെ ചെയ്തു ആ പ്രായത്തിൽ. അപ്പോൾ പല്ലന, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, കുമാരനാശാൻ മുങ്ങി മരിച്ച സ്ഥലം, പല്ലന. അപ്പോൾ അവിടെ ഒരു കച്ചേരിക്ക് പോയപ്പം സി കേശവനാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം കുഞ്ഞല്ലേ, മടിയിലൊക്കെ പിടിച്ചിരുത്തി, നീ വലിയ വലിയവളാകും, വളരെ വലിയ പ്രശസ്തയാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അപ്പം ഞാൻ ആ കാലിൽ തൊട്ട് തൊഴുതു. പിന്നെ അങ്ങോട്ട് യാത്ര തുടങ്ങി. പക്ഷെ 14-ാമത്തെ ദിവസം ഞാൻ എനിക്കൊരു നാടകഗാനം പാടാൻ വേണ്ടിയിട്ട് എന്താണ് ചേച്ചി വിളിച്ചു കേട്ടത്, എനിക്ക് ഒന്ന് തോപ്പിൽവാസറും ദേവരാ മാസ്റ്ററും. അതെ. പാട്ട് സ്റ്റേജിൽ പാടുകയായിരുന്നു അതോ റെക്കോർഡിങ്ങിന് വിളിച്ചു കേട്ടു? അന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ, റെക്കോർഡ് ചെയ്തിട്ട് ക്ലിപ്പ് എന്നൊക്കെ പരിപാടി ഇല്ല. അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി എങ്ങനെയാണ് ആദ്യത്തെ സിനിമയിലോട്ട് എത്തപ്പെടുന്നത്? ആദ്യത്തെ സിനിമയായിട്ട് ബന്ധപ്പെടുന്ന ഇതൊക്കെ കണ്ടിട്ട് ദേവരാജ മാഷാണെന്ന് തോന്നുന്നു, ആരോടോ പറഞ്ഞു ഇങ്ങനെ കുടുംബിനി സിനിമ. അപ്പൊ അതിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതുകൊണ്ട് അതെ ഒന്ന് ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് സിനിമയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തുള്ളി ചാടാ. അപ്പോ ഞാൻ പറഞ്ഞു സാരമില്ല അച്ഛാ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുടുംബിനിയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് അഭിനയിച്ചത്. കുറിച്ചാണെന്ന് തോന്നുന്നു ഫസ്റ്റ്. ഞാൻ അവിടുന്ന് അങ്ങോട്ട് അമ്മയായിട്ട് വന്നിട്ടില്ല. ഇല്ല അതെല്ലാം കഴിഞ്ഞ് കടന്നു വന്നിട്ട് സോമൻചേട്ടന്റെ സുമാരന്റെ ഒക്കെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം മോഹൻലാൽ മമ്മൂട്ടി യുഗത്തിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ രണ്ടുപേരുടെയും അമ്മയായി. എന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മോഹൻലാലുമായിട്ടാണെന്ന്. മോഹൻലാലായിട്ട്. അപ്പം മോഹൻലാൽ തന്നെ പല ഇന്റർവ്യൂലും പറയാറുണ്ട്, എനിക്ക് പൊന്നമ്മ ചേച്ചി അടുത്ത് നിൽക്കുമ്പോൾ സ്വന്തം അമ്മ നിൽക്കുന്ന മാതിരിയാണ്, ചില സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അമ്മയെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതിൽ അമ്മയില്ലേ? ശരിയാ ശരിയാ. അപ്പം ചേച്ചിക്ക് ഒരു ചെറിയ വാത്സല്യ കൂടുതൽ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, ഈ വയസ്സായ തള്ളമാരൊക്കെയാണ്.
മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ച്, ദൈവമേ എനിക്ക് മോനല്ലല്ലോ, മോളല്ലേ, മോഹൻലാലനേ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ മോഹൻലാലിന്റെ ചേച്ചിക്കും അങ്ങനെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് സ്വന്തം മകനെ പോലെയാണ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തം മോനാണ്. അതുപോലെ ഈ തനിയാവർത്തനം എന്ന സിനിമയിലെ ഉഗ്രം പടമാണ് സുബി മലയാന്റെ, അതിന് അതിൽ മമ്മൂട്ടിയുടെ അമ്മയാണ്. അതിൽ അവസാനം ഈ മമ്മൂട്ടിയുടെ പട്ട് സഹിക്കാൻ വയ്യാതെ അവസാനം ഒരു നിവൃത്തിയിലെ എല്ലാം നൽകുമ്പോൾ സ്വന്തം അമ്മ തന്നെ ചോറിൽ വിഷം വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര, ഞാനൊക്കെ സിനിമ കണ്ടിട്ട് ഈ ആകാശദൂത് പോലെയൊക്കെ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള പടമാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല 10 പടങ്ങളെടുത്ത് അതിൽ തനിയാവർത്തനമുണ്ട്. ഉഗ്രം പടമായിരുന്നു സിനിമ. മമ്മൂട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അല്ലേ ഒരു എൽഡർലി ആളായിട്ട് തോന്നുന്നു. ഇല്ല അതെ കറക്റ്റ്. ഞാൻ പിന്നെ ചേച്ചി ആദ്യം കണ്ടുള്ള മുമ്പ് 75 സിനിമയിലിരുന്ന് ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും ചേച്ചിയുള്ള പടങ്ങളിലൊക്കെ സിമന്തപുത്രൻ അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേച്ചിയുടെ വീട്ടിലെന്താ കാര്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. മോളെ കണ്ടിട്ടുണ്ട്. ശ്രീദേവിയുടെ കൂട്ടുകാരിയാണെന്നല്ല, അവരൊന്നിച്ചു പഠിച്ചു മോളുമായിട്ട്. എന്താ അടുപ്പം ചേച്ചിക്ക്? അതോ ചേച്ചിയുടെ വീടിന്റെ താഴെ താമസിച്ചു? എങ്ങനെ ഒരു പരിചയമുണ്ട് ശ്രീദേവി? എനിക്കോ, എനിക്ക് നല്ല അടുപ്പമുണ്ട്. ആ ബിന്ദുവിന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് സംശയമില്ല. ഇല്ലല്ലോ, ചേച്ചിക്കാണ് അടുപ്പം. ചേച്ചിയുടെ വീടിന്റെ താഴെയോ മോളിലോ എവിടെ താമസിച്ചു? ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് ചേച്ചി? അവരെയൊക്കെ അമ്മ ആകാറുണ്ടോ? മറ്റേ ഫഹദ് ഫാസിൽ, നിവിൻ പോളി അങ്ങനെയുള്ളവരായിട്ടൊക്കെ അഭിനയിക്കാം? അഭിനയിച്ചു പിള്ളേരെല്ലാം മിടുക്കന്മാരല്ലേ? അതെ, ഈ ജനറേഷൻ എല്ലാം മിടുക്കന്മാരാണ്. അതിലിടയ്ക്ക് എൻ്റെ ആരാ പറഞ്ഞ സെറ്റിൽ, അന്ന് സെറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാജി ഗണേശൻ സാറിന്റെ അമ്മയായിട്ട് വിളിച്ചാൽ ചേച്ചി പോയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല, അവിടെ ഭയങ്കര ഓവർ ആക്ടിങ് അല്ലേ, നമുക്കത് വഴങ്ങൂല്ലെന്നാ. അതുകൊണ്ടാണ് എൻ്റെ ഈ സിനിമാ ജീവിതത്തിനിടയ്ക്ക് ഞാൻ സിനിമ വന്നിട്ട് പറയും 46 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ അന്നോട്ടുള്ള എല്ലാ മിക്കവാറും പടം കാണുമ്പോൾ ഒരു മോഡേൺ ഡ്രസ് ഇട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടോ ഞാൻ ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടേ ഇല്ല. എല്ലാത്തിലും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ ചേച്ചിയെ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, എനിക്കും വയ്യ. മധുസാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്? എനിക്ക് 10-22 വയസ്സുള്ളപ്പോഴാണ് അത് അഭിനയിക്കുന്നത്. തൊമ്മന്റെ മക്കൾ, ഇപ്പോഴത്തെ തൊമ്മന്റെ മക്കളല്ല അന്നത്തെ, പിന്നെ തൊമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊട്ടാര ശ്രീന്ദ്രൻ സാറൊക്കെ ആയിരുന്നു അല്ലേ? അല്ലേ, പിന്നെ അന്നത്തെ ഈ പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് ഫിലിം മേക്കിംഗ് പറഞ്ഞ ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പം വളരെ ഈസിയാണ് സിനിമ എടുക്കാൻ, എല്ലാ ടെക്നോളജി സപ്പോർട്ട് ചെയ്യും. ക്യാമറ തന്നെ അപ്പോഴും കണ്ടുപിട്ടി അടുത്ത ഷോട്ട് വേണമെങ്കിൽ എടുക്കാം, മറ്റേ ഒന്നും ഇല്ലല്ലോ. നമ്മൾ എടുത്തോണ്ട് പോകുന്ന ഒരു വിശ്വാസമല്ലേ? അപ്പം ഇന്ന് ഉള്ള സിനിമ അന്നത്തെ സിനിമയൊക്കെ ഉള്ള വ്യത്യാസങ്ങളെ ഞാൻ അലക്കുന്നു. ഉദാഹരണം, അന്ന് ലൈവായിട്ടല്ലേ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട്, ലെങ്തി ഡയലോഗ് ഒക്കെ പഠിക്കും പഠിക്കും, വേറെ വഴിയില്ലല്ലോ. ശരിക്കും എൻ്റെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ. അത് മിരിലാൻഡിൻ്റെ പടമാണ്, എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പം സുബ്രഹ്മണ്യ മുതലാളി മുതലാളിയാണല്ലോ. മിരിലാൻഡ് പൊന്നമ്മ അങ്ങേരുന്ന് ഇങ്ങനെ നടന്നുവാ മെതുവാ എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് അവിടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ആ അപ്പോൾ ഞാനിങ്ങനെ ഷോട്ടും കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മാറി, ആരോ എനിക്കൊരു കുടയൊക്കെ വിളിച്ചു തന്നു. അപ്പോൾ എന്നെ വിളിച്ചു കയറി വാ ഇങ്ങനെ വാ. അപ്പം ഞാൻ പേടിച്ച് പേടിച്ച് എന്താണാവോ ഇങ്ങനെ വിളിക്കുന്നത്, പേടിച്ച് പേടിച്ചെടുത്തു ഇങ്ങനെ ഉക്കാൻ തുക്കോ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അങ്ങനെ ഒരു വലിയ, പക്ഷെ എന്നോട് അങ്ങനെ ആയിരുന്നില്ല, വളരെ സ്നേഹത്തോടെ വളരെ ശാന്തമായിട്ടൊക്കെ ആയിരുന്നു. അന്ന് കേരളത്തിൽ രണ്ട് മുതലാളി പേരിലെ പടം എടുക്കാറുള്ളു, തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ മുതലാളിയും ചാക്കോച്ചനും കുഞ്ചാക്കോ മുതലാളി, നിങ്ങളൊക്കെ ചാക്കോച്ചനെന്നാ വിളിക്കുന്നത്. അപ്പം അന്ന് ഈ പറഞ്ഞ ഈ മന്ത്ലി ഡേറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കുമായിരുന്നല്ലോ, 10 വരില്ലാണെങ്കിൽ സിസ്റ്ററിന്റെ 10 ഇവിടെ ആയിരിക്കും, അങ്ങനെ അങ്ങനെ ഒരു സംഭവം കമ്പനി പോലെ ആയിരുന്നു അല്ലേ? അപ്പം അവിടെ ഇതുപോലെ അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട് വലിയൊരു, ഇന്നൊക്കെ ആണെങ്കിൽ 500 കണക്കിന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അന്ന് ഇവർ രണ്ടുപേരും ഇല്ല, ആരെങ്കിലും പണക്കാൻ തീർന്ന്, അതുകൊണ്ട് ഇവർ രണ്ടുപേരും പണക്കാനും പറ്റത്തില്ല. ബഹദൂർക്കരിക്കെ പറഞ്ഞു, ബഹദൂർക്കടുത്ത് എന്തോ കാര്യം പറഞ്ഞു തന്നു സുബ്രഹ്മണ്യ മുതലാളി പറഞ്ഞു തന്നു. അന്ന കാലത്തില് ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് ഞാനും സുന്ദരം മുതലാളിയും താ. ഇപ്പൊ കണ്ട ഇവനെല്ലാം ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പോറെ, നീ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറയാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ഞാൻ പറഞ്ഞു ജയസിയൊക്കെ നിൽക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ആർട്ടിസ്റ്റുകളില്ലേ, കൊട്ടാരക ശ്രീനാഥൻ, എസ് പി പിള്ള ചേട്ടൻ, എന്റെ ബാഡൂർ ബാസി സാറ്, ഭയങ്കര ഇത്രയും ടാലൻസ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നല്ലേ. അപ്പൊ അതിനിടയ്ക്ക് ഒരാൾ ഡ്രോപ്പ് ആയാലും ആക്ടിങ്ങില് കുറച്ച് ഡ്രോപ്പ് ആയാലും എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. പക്ഷെ ജയസി
അതിനെല്ലാം റേഞ്ച് തന്നില്ല. പിന്നെ വേറെ ഞാൻ ചേച്ചി ഇങ്ങനെ അഭിനയിക്കാൻ നല്ല അഭിനയിക്കുന്നവരെ കണ്ടാൽ ചേച്ചി പുതിയ ആളാണെന്ന് നോക്കാം, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. ഉദാഹരണം ചേച്ചി അന്നത്തെ കാലത്ത് തകര കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു അതാരാണെന്ന് ചോദിച്ചു, അതിങ്ങനെ നിർമ്മിടി വേണമാണ് അച്ഛൻ്റെ അഭിനാശൻ്റെ. ചേച്ചി വേണു അങ്ങോട്ട് പോയി കണ്ടു, അങ്ങോട്ട് പോയി കണ്ടു ആണല്ലേ. ലളിതയോട് പറഞ്ഞു എനിക്ക് ആ ആളിനെ കാണണമെന്ന്. അങ്ങനെ ലളിത കൂട്ടിക്കൊണ്ട് പോയി എന്നെ. ഇതാണ് നെടുമുടി വേണു. അപ്പോഴേ ഉണ്ട് കഷണ്ടി, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ. അവരെല്ലാം പറയും നല്ലൊരു ആക്ടർ മലയാളത്തിന്റെ പറയുന്നത്. അതുപോലെ സകല കലയും പുള്ളിക്ക് അറിയാമല്ലോ, പൊന്നാവായാലും തവലയായാലും മുഴാവായാലും ചെണ്ടയായാലും എല്ലാത്തിലും ഭയങ്കര എണ്ണിനായിരുന്നല്ലോ. നിങ്ങളെ പിന്നെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ചില പടങ്ങള് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില റോളുകൾ വരും, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഉപജീവന മാർഗമായിട്ട് ഒരു ബെഗർ കാൻ ബി ചൂസി എന്ന് പറയുന്ന രീതി നമുക്ക് വേണ്ടെന്ന് വയ്ക്കാമല്ലോ. അങ്ങനെയുള്ള വേഷങ്ങൾ ഉണ്ടായിട്ടില്ലേ ചേച്ചി? അധികം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഏതോ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു അത് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ അല്ലാണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചെയ്യില്ല എന്ന് പറയും. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ നല്ല വേഷങ്ങൾ തന്നെ സംഭവം. ഉദാഹരണം നമുക്ക് സങ്കടം തരുന്ന സംഭവമാണ് എം ടി വാസുവിൻ്റെ നിർമ്മാല്യം എന്നുള്ള പടം. ഇപ്പോഴാണോ വരുന്നെങ്കിൽ ആ പടം ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, വരും വിഗ്രഹത്തിൽ ജോലി തുപ്പി അത് ഇതെന്നൊക്കെ പറയും. അതിനകത്തും ആ ഭാര്യയുടെ ഒരു ഗതികേടുണ്ടല്ലോ, വീട്ടിലെ അരി ഇടാൻ നിവർത്തിയില്ലാത്തപ്പോൾ അവർ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ, അതൊരു ഭയങ്കര ക്ലൈമാക്സ്. നമ്മുടെ ഒക്കെ കണ്ണു നിറഞ്ഞ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. എത്ര വർഷമല്ലേ ചേച്ചിക്ക് നാല് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ ചേച്ചി? നാല് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, രണ്ട് മദ്രാസ് ഫിലിം ഫാൻസിന്റെയും കിട്ടിയിട്ടുണ്ട്. ഫിലിം ഫാൻസ് തമിഴ് പടത്തിലും ചേച്ചി ചെയ്തായിരുന്നു? തമിഴ് പടം ചെയ്തിട്ടില്ല, പക്ഷെ അവര് മലയാളത്തിൽ നിന്ന് ഏറ്റവും നല്ല അങ്ങനത്തെ അവാർഡ് കൊടുക്കുമ്പോൾ അല്ലേ. അത് കേട്ടോ, ഇനി ഇടയ്ക്ക് ഒരു കുടുംബമായി ചേച്ചിയുടെ മോള് ബിന്ദു ഇപ്പോൾ എവിടെയാണ്? ബിന്ദു അമേരിക്കയിലെ, അമേരിക്ക സെറ്റിൽ ചെയ്ത് കൊച്ചുമക്കൾ രണ്ട് കുട്ടികളുണ്ട്. അവരൊക്കെ മൊത്തമൊക്കെ ഒരു 10-20 വയസ്സായി കാണും. ഇളയവൻ എന്നെ പോലെയാ തടിയും മോഹമൊക്കെ. ഏതാണ്ട് കലാപരിപാടി എന്റെ മുമ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ ഭയങ്കര ഡാൻസാണ് ഉമ്മവൻ കൊച്ചുമോൻ. ഒരു പ്രാവശ്യം പോയിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പാലത്തിന്റെ അടി കൂടെ എന്തുമാത്രം വെള്ളം ഒഴുകിയതാണെന്ന് അല്ലേ. അവരൊക്കെ ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു പഴയ പടങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ നമ്മുടെ കൂടെ അന്ന് അഭിനയിച്ചൊരു ഇപ്പൊ ഇല്ലാത്തവരെയൊക്കെ കാണുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് മധു സാർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പഴയ പടങ്ങൾ കാണാറില്ല കാര്യം, ഞാൻ ചെന്നിട്ട് ഞാൻ നോക്കുമ്പം അതിനകത്ത് ആ നിൽക്കുന്ന ആർട്ടിസ്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ശ്മശാനത്തിന്റെ നടുക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരുന്നു. ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നു അഭിനയിക്കാനൊന്നും പുള്ളി പോകുന്നില്ല. പുള്ളി പറയും എന്റെ ആരോഗ്യസ്ഥിതി, ഞാൻ വേണ്ട റിപ്പയർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലാതെ പോകത്തില്ല എന്ന് പറയും ചേച്ചി. അതുപോലെ എല്ലാ പടങ്ങളും സ്വീകരിക്കുന്നല്ലോ, വയ്യല്ലേ ചേച്ചി അങ്ങനെ പോകില്ലേ ചേച്ചി? കംഫർട്ടബിൾ ആയിട്ടാണ് അതേമാതിരി നമുക്ക് ഉറക്കൊഴിയാനോ അല്ലേ സ്ട്രെയിൻ എടുക്കാനൊന്നും വയ്യ. പിന്നെ കൊറേ ആയില്ലേ. പിന്നെ ചേച്ചി സമയം പുസ്തകങ്ങളൊക്കെ വായിക്കും? അവിടെ ആ ഒരു ആ ഗ്യാപ്പില്ലേ അവിടെ വലിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു, നിറയെ ബുക്സ് ആയിരുന്നു. വെള്ളം കയറി ഒരെണ്ണം പോലും കിട്ടി. ഞാൻ കേട്ട ചേച്ചി ഒരു നില മുഴുവൻ വെള്ളത്തിനടിയായി, ബുക്സ് മുഴുവൻ പോയി. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ മുമ്പ് വരുമ്പോഴത്തേക്കും ടീ നഗറിലെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അന്നത്തെ ആ പുസ്തകങ്ങളെല്ലാം കൂടെ വിലക്ക് വീട്ടാത്ത 100,000 രൂപയുടെ പുസ്തകങ്ങളായിരുന്നു, ഭയങ്കര ഷെൽഫായിരുന്നു. ആ പുസ്തകമൊക്കെ ചേച്ചി ആർക്കെങ്കിലും കൊടുത്തോ അത് ഇവിടെ കൊണ്ടുവച്ചു വെള്ളത്തിൽ പോയോ എങ്ങനെയാണ്? കുറെ കിട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അതാണ് പിന്നീട് വെള്ളം കയറിയപ്പോ പോയത്. ചേച്ചി ഇടയ്ക്ക് ഞാൻ ചേച്ചിയുടെ പടവും കാണാൻ മറ്റേ ജനസേവ അതിന്റെ ചേച്ചിയുടെ ഫോട്ടോ ശിശുഭവൻ ചേച്ചി കുഞ്ഞുങ്ങളുമായിട്ട് അനാഥ കുട്ടികളായിട്ടൊക്കെ നിൽക്കുന്നൊക്കെ കുറെ ഫോട്ടോ. അയാളൊരു വലിയ നല്ല മനുഷ്യനാണ്, കാരണം ഈ തെരുവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് വന്ന് അവരെ ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച് അവർക്ക് എന്തിലാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് അവരെ പറഞ്ഞു പഠിപ്പിച്ചെടുക്കും. വളരെ നല്ല മനുഷ്യനാണ് അയാള്, പറയാതിരിക്കാന്ന് ഓർത്തിയില്ല. ജോസ് മാവേലി അങ്ങനെയല്ലേ സിനിമ? ഇപ്പൊ കുറച്ച് നാളത്തെ ഞാൻ ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. അവരെന്താ ഈ നമ്മുടെ നാട്ടിൽ ഈ തൊഴിലില്ലാതെ നടക്കുന്ന കൊറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ. എന്തോ പ്രശ്നം ഉണ്ടാക്കി അങ്ങാരെ അവിടുന്ന് മാറ്റി, SOS അതിന്റെ ഫുൾ ഫോം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, അവിടെ അവിടേക്ക് മാറ്റി അവിടെയാണ് ഇപ്പൊ. ചേച്ചി പണ്ട് കുക്ക് ചെയ്യാൻ മെനക്കെടാറില്ല, അറിയാം
അറിയാലേ ചേച്ചി കൃഷ്ണഭക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിലോട്ട് വരുമ്പോ തന്നെ കൃഷ്ണനെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടപ്പെടുന്നത്, കൈ നിറയെ വെണ്ണ തരാം. പാട്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് ലാലി പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ലാലല്ലേ ഇത് പാടുന്നേ, കൈ നിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം. ഇല്ല ചേച്ചിക്ക് പണ്ട് ഒരു ഈ കുട്ടിക്കാലത്ത് കച്ചേരികൾക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ ഒരു നല്ല പാട്ടുകാരിയാവണം, അന്ന് ചേച്ചിയുടെ മനസ്സിൽ എം എസ് സുബ്ബലക്ഷ്മിയാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. കാരണം അച്ഛന് ഈ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരി ഉള്ള സ്ഥലത്തൊക്കെ അച്ഛൻ കൊണ്ടുപോകായിരുന്നു. അപ്പൊ എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു എം എസിനെ പോലെയൊക്കെയുള്ള ഒരു വലിയ പാട്ടുകാരിയാകുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ ജീവിതം എന്ന് പറയണത് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നതല്ല. ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോന്ന് തലയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ പാട്ടുകാരിയാവണോ അതോ ഇതുപോലെ സിനിമാ നടിയാവണോ ചേച്ചി ചേച്ചി എന്ത് മറുപടി പറയും? പാട്ടുകാരിയാവണം. ചേച്ചിയാണെങ്കിൽ അന്ന് കണ്ടിന്യൂസ് എനിക്കറിയാം പടങ്ങളിലെ ശശികുമാർ സാറിന്റെ പടങ്ങളിലും എ ബി രാജകുമാരായാലും എല്ലാ പടങ്ങളിലും ചേച്ചിയുണ്ട്. ആ സമയത്തൊക്കെ കുടുംബം ശരിക്കും നോക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മോളെയൊക്കെ അപ്പൊ അന്ന് മെയ്ഡ് സർവൻസ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ ചേച്ചി സിനിമയിൽ ഒന്ന് അത്യാവശ്യം കാശൊക്കെ ആയ ചേച്ചി ചേച്ചിയുടെ കുടുംബത്തിനെ നോക്കിയില്ലേ? നമ്മുടെ കടമയല്ലേ ഇതൊക്കെ. എന്റെ മോളെ ഒരു നിർബന്ധ ബുദ്ധി ഞാൻ പറയാണ്, രാത്രി 12 മണിയായപ്പോ അച്ഛ എനിക്ക് അവിടെ ബിലാൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് മൗണ്ട് റോഡില്, കാറിലൊക്കെ സർവ് ചെയ്യും, നല്ല ഫുഡ്. എനിക്ക് ചിച്ചൻ വേണം, ചിക്കൻ വേണം. ആ ഇപ്പൊ ഒന്നും തൊടൂല കേട്ടോ. രാത്രി 12 മണിക്ക് സ്വാമി ഞാനും കാറിൽ വെള്ളം പൊക്കി കൊണ്ടുപോകും, അവിടെ നിന്ന് ചിക്കൻ വാങ്ങിച്ച് കൊടുക്കും. ചിക്കന് വേറെ എന്തോ കൂട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പൊ അതൊന്നും തൊടൂല. ഞാന് ഇവിടെ വന്നതിന് ശേഷം ഇവരെല്ലാരും കൂടെ നിർബന്ധിച്ച് ഫിഷ് കഴിപ്പിക്കും. ചിക്കനൊന്നും മാംസാഹാരം ഞാൻ തൊട്ടിട്ടേ ഇല്ല, ഇഷ്ടമല്ല. ഫിഷ് കഴിക്കുന്നത് തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ അതിങ്ങനെ കിടന്ന് പടയ്ക്കണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ദൈവമേ വേണ്ടല്ല വേണ്ട. അയ്യോ എൻ്റെ ദൈവമേ, ഇവിടുന്ന് പിടിക്കുന്നൊക്കെ ഇവിടെ കൊണ്ടുപോയി ചിലപ്പോൾ ഇങ്ങനെ തൂക്കി പിടിച്ച് ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നു. ചിലർ പറയും വീട്ടിൽ വളർത്തുന്ന കോഴിയെ പുല്ലില്ലെന്ന് പറഞ്ഞതുപോലെ ചേച്ചിയുടെ. അയ്യോ എനിക്കതൊന്നും ആലോചിക്കാൻ വയ്യ. ചേച്ചി എന്തെങ്കിലും ചേച്ചിയുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇല്ല. പുസ്തകങ്ങളുടെ മെറ്റീരിയൽസ് കാര്യം ഇത്രയും വർഷമല്ലേ ഈ ഓരോ പടത്തിന് ചെല്ലുമ്പോൾ ഓരോ ലൊക്കേഷൻ ഓരോ ആൾക്കാർ അവരെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ച് ചേച്ചിയുടെ ഒരു പുസ്തകം വേണം, ഉണ്ടാവണം. എന്താ പറയാ, അത് നാളെ നാളെ കാലത്ത് നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്നത് അല്ലേ? തുടങ്ങാം, ഇനിയുണ്ട് സമയമുണ്ട്. ലളിത ചേച്ചിയെ വിളിക്കാറുണ്ടോ? കെ പി എസ് വിളിക്കാറുണ്ട്. ലളിതയ്ക്ക് എന്തോ സുഖമില്ല എന്ന് തോന്നുന്നു, ലിവർ എന്തോ മാറ്റി വെക്കുന്നു. അതാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും ഡോണർ വന്നാൽ അത് മാറ്റണം, പോണോന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് പോയി കാണണമല്ലോ. ഇനിയിപ്പോ ഉടനെ ഏതെങ്കിലും പടത്തിനാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ പോവാൻ ചേച്ചി താല്പര്യം കാണിക്കാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും ഈ അടുത്ത്? ഇപ്പൊ ഞാൻ രണ്ട് പടം ചെയ്തല്ലോ, റഷീദ് പള്ളൊരുത്തിയുടെ ഒരു പടം, അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം, പിന്നെ വേറൊരു പടം കുട്ടൻ്റെ വിജയരാഘവന്റെ അമ്മയായിട്ട് കണ്ണാടി, അങ്ങനെ ഒരു പടവും ചെയ്തു. അന്നത്തെ കാലത്ത് വണ്ടിയുടെ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു, ഒരു നല്ല വണ്ടി വേണം ചേച്ചി. അന്ന് എനിക്ക് തോന്നുന്നു നല്ല വണ്ടികളിലൊക്കെ വന്നു ഷൂട്ടിങ്ങിനൊക്കെ അല്ലേ? വോക്സ് വാഗൺ എന്തോ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളത്തിൽ പോയി എന്റെ രാജു. അഡ്രസ്സിലാ എനിക്ക് ഓർമ്മ ഉണ്ട് ചേച്ചി വന്ന് കാണാം. അന്ന് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഫോറിൻ കാറൊന്നും ഇല്ലല്ലോ ഇവിടെ അല്ലേ? ചേച്ചി ഒരു സിനിമയിലും ഡ്രൈവ് ചെയ്ത് കണ്ടിട്ടില്ല. ഇല്ലില്ല, എനിക്ക് പേടിയാ, ഇപ്പോഴും പേടിയാ. വേറൊരാൾ ഓടിച്ചാലും വിശ്വാസമുള്ളവരോട് നീ എന്റെ ബ്രദർ ഓടിക്കണം, അല്ലെന്ന് ഒരു അൻസാർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അത് പണ്ട് ഞങ്ങളുടെ കൂടെ നിന്നിരുന്നതാണ്. അപ്പൊ അവനുണ്ടെന്ന് വരികയിൽ എനിക്ക് പ്രശ്നമില്ല, അല്ലാണ്ട് വേറെ ആരായിരുന്നാലും. സത്യം മാസമായിട്ടുള്ള അഭിനയ ജീവിതത്തിൽ എന്തെങ്കിലും പുള്ളിയുടെ, പുള്ളി ശരിക്കും പറഞ്ഞ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും തെറ്റിച്ചാൽ പുള്ളി കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ സെറ്റിലെ ഡിസിപ്ലിൻ? വളരെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ, വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഡോറ് തുറന്നിട്ട് അതുമേ കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട്, പിള്ളേരൊക്കെ തേക്കും പടക്കം കൂടും. തറ പേടിയായിരുന്നു, പുള്ളി ഒന്നും പറയില്ല, പക്ഷെ പുള്ളി നോക്കിയാ മതി അവിടെ നിൽക്കും നോക്കും അത്രക്കൊരു. ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു റിഹേഴ്സൽ എടുത്തിട്ട്
നമുക്ക് ടേക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടൂർ ബാസി സാറാണ് നിൽക്കുന്നത്. ഷാർട്ട് ക്യാമറ ആക്ഷൻ വെച്ചപ്പോൾ ഒരു അഡീഷണൽ സാധനം അടൂർ ബാസി സാർ ഇട്ട് അഭിനയിച്ച് പുള്ളി കട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മിസ്റ്റർ ബാസി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് റിഹേഴ്സലിൽ കാണിക്കണം, എന്നാലും ഞങ്ങൾക്ക് അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ സൗകര്യത്തിന് ടേക്കിൽ വേറെ ചോദിച്ചാൽ അതിവിടെ നടക്കില്ല, മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. ബാസി സാറ് പേടിച്ചിരുന്നു ഇതെങ്ങനെ എൻ്റെ അടുത്ത് തന്ന് എന്നിട്ട് ബാസി സാർ എന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു കമാൻഡിങ് ആണ്. ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു മുഖമുണ്ട്, എല്ലായിടത്തും ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ദൈവതുല്യനായിട്ട് ഞാൻ സിനിമയിൽ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് നസീർ സാറാണ്. അതെ അല്ലേ? അതിനപ്പുറം ഗ്രേറ്റ് ആയിട്ട് ഒരാളെ കണ്ടിട്ടുണ്ട്, പറ്റൂലേ? സ്നേഹം ഇങ്ങനെ ഒരാള് അത്ഭുതമാണല്ലേ ശരിക്കും പറഞ്ഞല്ലേ. അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ടായിട്ടില്ല, അത് സത്യമാണ്. നമുക്ക് അത്ഭുതത്തോടെ അല്ല, ചുമ്മാ കള്ള ഡിപ്ലോമസി എന്നുള്ളതല്ല. പുള്ളി എല്ലായിടത്തുള്ള പെരുമാറ്റവും വലിയവൻ ചെറിയവൻ വ്യത്യാസമില്ലാതെ അങ്ങനെ കൊണ്ട് എത്രയോ കുടുംബങ്ങളാ ജീവിച്ചത്, എത്ര പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അല്ലേ. അതുവരെ തന്നെ ഞാൻ പറയാം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടാകുന്ന പറയും. അങ്ങനെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് കൊട്ടാരക ശ്രീതെന്ന് പറയുന്നത് അത്ഭുത നടനായിരുന്നു. അങ്ങനെ കൂടാക്കി നിന്ന് അഭിനയിക്കുമ്പോൾ ആ ശബ്ദവും ആ ഗാംഭീര്യം അന്നത്തെ അങ്ങനെ സൗന്ദര്യവും അല്ലേ. പക്ഷെ ഞാൻ ആ ഒരു പടമേ പുള്ളിയുടെ കൂടെ അഭിനയിച്ചു. ഏതാണ്? അന്ന് മദ്രാസിൽ കവിയൂർ രേവമ്മ കേട്ടിട്ടുണ്ടോ? രേവമ്മ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ താമസിക്കണ്ട, വെറുതെ എന്തിനാ? അപ്പൊ ഞാൻ പറഞ്ഞു അത് തെറ്റില്ല, ഓഫീസിൽ ചെന്ന് താമസിക്കാം. ഞാൻ പറഞ്ഞു പറ്റില്ല, പ്രൊഡ്യൂസറുടെ പേരൊന്നും ഞാൻ പറയില്ല. അപ്പോൾ വൈജയന്തിമാല പോലും പറയില്ലല്ലോ, അത്രയ്ക്ക് അഹങ്കാരമാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു അഹങ്കാരമായിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്കിഷ്ടമില്ല ഞാൻ വരില്ല, അത് തന്നെ. അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ആരെന്ത് ചെയ്യാനാണ്? നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ അതൊക്കെ സിനിമയിൽ വന്നാൽ പിന്നെ അങ്ങനെ കുറേ പിള്ളേരെന്തിനും തയ്യാറായി നടക്കുന്നുണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഒരു പ്രശ്നവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. ചേച്ചിയുടെ ഹസ്ബൻഡ് മണിസ്വാമിയായിരുന്നു, മണിസ്വാമി പാലക്കാട് പാലക്കാട് ബ്രാഹ്മണാണ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കാം പോയിട്ട് ഏത് വർഷം കല്യാണം കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയില്ല. മദ്രാസിലെ മാങ്കാട് ക്ഷേത്രമല്ലേ, മാങ്കാട് ദേവീക്ഷേത്രം, ദേവീക്ഷേത്രം അവിടെ വെച്ചായിരുന്നു താലി കെട്ടിയത്. അന്നും ബ്രാഹ്മൺ താലിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് മണിസ്വാമി അദ്ദേഹത്തിനെ ഞങ്ങൾ നോക്കുമ്പോഴും അദ്ദേഹം എപ്പോ കണ്ടാലും കയ്യിൽ വില കൂടിയ ഒരു പുസ്തകമാണ്. ഭയങ്കര പുസ്തകപ്പുഴുവായിരുന്നു, പുസ്തകപ്പുഴുവായിരുന്നു, ഭയങ്കരമായിട്ട് വായിക്കുക, ലോകത്തറിയാൻ വയ്യാത്ത ഒരു കാര്യം. എന്ത് കാശ് കിട്ടിയാലും എനിക്ക് ചേച്ചിക്ക് പൈസ കിട്ടിയാലും അത് പകുതി ബുക്ക് ചെയ്യുന്നു, പകുതി പുസ്തകം തന്നെ അല്ലേ. ഒരു പടവും ചെയ്തില്ല, രാജൻ പറഞ്ഞ കഥ, പിന്നെ രണ്ടും സിനിമകൾ നിർമ്മിച്ചില്ലേ, രാജൻ പറഞ്ഞ കഥ ഒന്ന്, അത് പുള്ളി ഡയറക്റ്റ് ചെയ്തല്ലേ, അല്ല പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളല്ലേ. പ്രൊഡ്യൂസ് ചെയ്ത പടം റോസി, പിന്നെ വേറെ ഏതോ ഒരു പടം റോസിലാണ് ചേച്ചി ടൈറ്റിൽ ഉള്ളല്ലേ റോസി. അതെ, വേറെ ഏതോ ഒരു പടം ഉണ്ട്, ഓർമ്മ വരുന്നില്ല. അതല്ല, ഞാൻ ചേച്ചിയുടെ ഇത്രയും നാളുള്ള പടങ്ങളെ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം വളരെ പോസിറ്റീവ് റോൾസാണ്. വലിയ വില്ലത്തി അങ്ങനെയുള്ള നെഗറ്റീവ് റോൾ വന്നപ്പോൾ ചേച്ചി ചെയ്യാത്തതാണോ ആരും വിളിക്കാൻ വരാത്തതാണോ? അല്ലല്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയും. പിന്നെ ഒരു ചേഞ്ചിനെന്ന് പറഞ്ഞ് ഒരു പടം ചെയ്തത് ഒരു ഭ്രാന്തിയായിട്ട്. അതിനേറ്റല്ലേ, ഒരു പെർഫോമൻസ് ഉള്ള ക്യാരക്ടർ അല്ലേ. ക്രോസ് ബെൽറ്റ്, ആണും പെണ്ണും ഒരു സിനിമ, അതിൽ നല്ല വേഷമല്ലേ, കുറച്ച് ഓടിയ പടമാണ്. ആണ്, രണ്ട് പിള്ളേരുടെ ക്ലോത്ത് ഒക്കെ എടുത്ത് മാറ്റി ഞാൻ കിടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നതാ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. വേണം, മരിക്കണ്ടായിരുന്നല്ലേ, ഭയങ്കര വിഷമമായിരുന്നു രണ്ടുമൂന്ന് ദിവസം. ആ കാക്കക്കോയിലൊക്കെ നല്ല വേഷമല്ലേ, രണ്ടൂറും കണ്ണുണ്ടല്ലേ. അത് പ്രിയദർശനല്ല, വേറൊരാൾക്ക് അങ്ങനെ കൺസീവ്. ഈ രണ്ട് കണ്ണു കണ്ടിടത്തേക്ക് വേറൊരാളുടെ ശബ്ദവും വേറെ രണ്ടൊരു ഫിഗറും വെച്ചൊക്കെ ഒരു പടം എടുക്കാൻ എനിക്ക് ആലോചിക്കാൻ വയ്യല്ലേ അത് സംഭവം അല്ലേ. അതൊരു ഭയങ്കര പടമായിരുന്നു സംഭവം, പറയാതിരിക്കാൻ പറ്റുന്നത്. ചേച്ചി ഗുരുവായൂരൊക്കെ പോയിട്ട് ഇപ്പൊ എത്ര നാളാവും? ഗുരുവായൂരപ്പൻ ഇതിനകത്തുണ്ടല്ലോ. ഉണ്ടല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോവുക, അവിടെ പോയി കിടന്ന് നമസ്കരിക്കുക, ഇതിലൊന്നും വലിയ വിശ്വാസമല്ല. എപ്പോഴും ഞാൻ കൃഷ്ണനാമം ജപിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ബെല്ലന്റെ ഗുരുവായൂരപ്പനിൽ എന്താണ് ചേച്ചി ക്രൂരമ്മയായിട്ട് അഭിനയിക്കുന്നതല്ലേ, മറന്നു ഓർമ്മയില്ലേ.
കൃഷ്ണനാണ് എപ്പോഴും ജീവിച്ചോണ്ടിരിക്കുക. കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ട്. മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തിയെ ഞാൻ കൃഷ്ണനായിട്ട് കാണുന്നു, കൃഷ്ണന്റെ രൂപത്തിൽ കാണുന്നു. കൃഷ്ണനില്ലാതെ എനിക്കൊന്നുമില്ല. സമാധാനമായിട്ട് ജീവിക്കുക, ഇനിയുള്ള കാലം എപ്പോ വിളിക്കുന്നോ പോവാൻ റെഡി, അതിൽ വിഷമമേ ഇല്ല. കാരണം ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ പോണം. പിന്നെ തീർച്ചയായിട്ടും വയനാട് ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ എമൗണ്ട് ഒന്നും മുടക്കിയിട്ടില്ല, കുറച്ച് പടത്തിന്റെ പേര് മറന്നുപോയി. പൈസ തിരിച്ചു കിട്ടിയോ? മുറയ്ക്ക് പൈസ തരക്കേടില്ലാണ്ട് ഓടിയ പടം. ആരെങ്കിലും കാണാറുണ്ടോ? അവരാരെങ്കിലും വിളിക്കാറുണ്ടോ? മോഹൻലാലൊക്കെ എടുത്തു വിളിച്ചിരുന്നു? ഇല്ല, കുറേ ആയി വിളിച്ചിട്ട്. പിന്നെ ഇടയ്ക്ക് ലാലിന്റെ അമ്മേനെ കാണാൻ പോകും. നല്ല ജോളിയും ഫ്ലെക്സിബിളും സമയം ചേച്ചിയുടെ പഴയ കാര്യങ്ങളൊക്കെ അതുമല്ല, ചേച്ചിയെ കുറെ നാളായി കണ്ടിട്ട് ഒന്നൊന്ന് കാണാനും പറ്റി. ഞാനും ഒത്തിരി നാളായില്ലേ. പിന്നെ ഒരുപാട് നാളായി. അപ്പൊ ചേച്ചി ഒരുപാട് 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 സന്തോഷം. എനിക്ക് അതിനേക്കാളും സന്തോഷം മാത്രം നമ്മുടെ അല്ല, എന്റെ അല്ല ഇത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയായിരിക്കും പൊന്നമ്മ ചേച്ചിക്ക് നല്ലത് വരുത്തണേ, സുഖമായിരിക്കണേ, ഒരു അസുഖവും ഒന്നും വരരുത് ചേച്ചി എന്നൊന്നും എല്ലാവരെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടിലും ഉണ്ടാവില്ല. അങ്ങനെ പോട്ടെ കേട്ടോ ചേച്ചി. Learn stock trading with Milliondots. To know more, link in description. അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ. ബിഹൈൻഡ്വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ്വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ്വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യും.